السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. أما بعد، الله رب سبحانه وتعالى نمد اي مهتا يا سمرمب دنيا ولم آخرت لم نمك اپگری کنن سوالها يا سلکرمنگل للپڑتی انکرحی کمار آگٹے خاجا غریب نواز سنگتن کیڑل പ്രവർത്തിച്ച് വരുന്ന ലത്വീഫിയ ഇസ്ലാമിക് കോംപ്ലക്സ് എന്ന ഈ മഹത്തായ സ്ഥാപനം, ഇതിൻ്റെ 35-ാം വാർഷികം ആഘോഷിക്കുകയാണ്. 1980 കാലങ്ങളിൽ ഈ പ്രദേശത്ത്, ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ സ്വതന്ത്രമായ നിലയ്ക്ക് പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള അനുകൂലകരമായ ഒരു ചുറ്റുപാട് ഇല്ലാത്ത ഒരു പ്രത്യേക സാഹചര്യം, അത് കണക്കിലെടുത്തുകൊണ്ട് വളർന്നു വരുന്ന നമ്മുടെ തലമുറ ഇസ്ലാമിക കാര്യങ്ങൾ പഠിച്ചിരിക്കണം, അവർക്ക് സ്വതന്ത്രമായി പഠിക്കാനുള്ള ഒരു വേദിയും അവസരവും ഇവിടെ ഉണ്ടാകണം എന്ന് കരുതി സമാദരണീയരായ മുട്ടം കുഞ്ഞിക്കോയ തങ്ങൾ, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ, ബഹുമാനപ്പെട്ട മുട്ടം തങ്ങളുടെയും താജുശ്ശരീഅ ശൈഖുന അലിക്കുഞ്ഞി ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ, ആ മഹാരഥന്മാരുടെ ദീർഘവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ അക്കാലത്തും ഇന്നും ജീവിച്ചിരിപ്പുണ്ടായിരുന്ന വലിയ വലിയ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ ഈ സമുദായത്തിലേക്ക് വാർത്തെടുത്ത ഉസ്താദുൽ സാദിദ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ, അല്ലാഹു അവിടുത്തെ ആഖിറത്തിലെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ശംശുദ്ധമായ കരങ്ങളെ കൊണ്ട് അതാഉർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇന്ത്യയുടെ കിരീടമായ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീനുൽ ജിസ്തിൽ അജ്മീരി സുമ്മ സഞ്ജരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ആശീർവാദവും പൊരുത്തവും ഏറ്റുവാങ്ങിക്കൊണ്ട് തുടക്കം കുറിച്ച മഹത്തായ സംരംഭമാണ് ലത്തീഫിയ ഇസ്ലാമിക് കോംപ്ലക്സ് എന്ന ഈ മഹത്തായ സ്ഥാപനം. ഈ സ്ഥാപനം തുടങ്ങിയ അന്ന് തൊട്ട് ഇന്ന് വരെ ഈ സ്ഥാപനത്തിന്റെ വാർഷികം കൊണ്ടാടുമ്പോൾ അജ്മീരിൽ മഹാനായ ഖാജ തങ്ങളുടെ ഉറൂസ് നടക്കുന്ന ആ സമയത്തോട് അനുബന്ധിച്ചുകൊണ്ടാണ്, ചേർത്തുകൊണ്ടാണ് ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെയും വാർഷികം ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ 35-ാം വാർഷികം നാം ഇപ്പോൾ ആഘോഷിക്കുന്നതും ഖാജ തങ്ങളുടെ ഉറൂസിനോട് അനുബന്ധിച്ച് ആണ്. ഇന്ന് ജുമുഅ നിസ്കാരാനന്തരം നമ്മുടെ എല്ലാവരുടെയും എല്ലാമെല്ലാമായ ആയിരക്കണക്കിന് ഈ സമുദായത്തിന് പണ്ഡിതന്മാരെ സംഭാവന ചെയ്ത
استاد الله ساتيد تاج الشريعه بهمن يرايا استاد ورغلوده بكتي نربل مايا دعاء النشيشم اي استابنة تنده نبطي انجام وارشيغم ابدا آغوشي كمبول اديند پرورتنة تنده ارنغن دنده ويند سنگڑي پيكا پتا نمود سواغد سنگت تنده پرغلبنا يا چائرمن بي كي ميدو حاجي مغرال قوٹا کنن اي مهتا يا سمرمبت تنده تودکم گرشي گوند پداغ يويرتي ഈ മഹത്തായ സ്ഥാപനത്തിന്റെ വാർഷികവും മറ്റും നടക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ആത്മീയമായ ധൈര്യത്തിനും സ്ഥൈര്യത്തിനും വേണ്ടി നാം ആശ്രയിക്കാറുള്ള മുട്ടം ജുമഅത്ത് പള്ളിയുടെ തിരുമുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട മുട്ടം കുഞ്ഞിക്കോയ തങ്ങളുടെ വന്യരായ പിതാവിന്റെ മക്ബറ അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും അഭയകേന്ദ്രമായി മാറിയ കുമ്പോല തറവാട്ടിന്റെ കാർന്നവർ ബഹുമാനപ്പെട്ട സയ്യിദ് മുഖ്താർ തങ്ങളുടെ പിതാവിന്റെ പിതാവ് സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുടെയും ഈ മഹത്തായ സ്ഥാപനം ഇവിടെ തുടങ്ങുമ്പോൾ ആദരണീയരായ മുട്ടം കുഞ്ഞിക്കോയ തങ്ങളുടെയും ബഹുമാനപ്പെട്ട ഷെയ്ഖുന അലി കുഞ്ഞി ഉസ്താദിന്റെയും വലങ്കയ്യായി അവർക്ക് ശക്തിയും ആവേശവും പകർന്ന പ്രഗത്ഭനായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട മർഹൂം പി എ ശിരിയ ചെറിയ പള്ളിയുടെ തിരുമുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മൂന്ന് മഹാരഥന്മാരുടെ മക്ബറകൾ സിയാറത്ത് ചെയ്തുകൊണ്ടാണ് ലത്തീഫിയുടെ ഏത് പരിപാടിയും ഇവിടെ നടത്തുന്നതും നടക്കുന്നതും ആ മഹാരഥന്മാരുടെ മക്ബറ സിയാറത്തിന് ശേഷം മാസാന്തം ഈ സ്ഥാപനത്തിൽ നടന്നു വരുന്ന വിപുലമായ ദിക്ർ മജ്ലിസ് ദിക്ർ ദുആഇന്റെ മജ്ലിസ് നമുക്കറിയാം നിരവധി അത്ഭുതങ്ങൾ നമ്മുടെ മുന്നിൽ കാഴ്ചവെച്ചുകൊണ്ട് ആദരണീയരായ ഷെയ്ഖുന ഉസ്താദവർഗളുടെ ആത്മീയമായ നിയന്ത്രണത്തിലായിക്കൊണ്ട് അവിടത്തെ നേതൃത്വത്തിലായിക്കൊണ്ട് നടന്നു വരുന്ന മാസാന്തമുള്ള ദിക്ർ മജ്ലിസിലൂടെ ആയിരിക്കണം നമ്മുടെ മഹത്തായ പരിപാടി ഇവിടെ തുടങ്ങേണ്ടതെന്ന് ആഗ്രഹിച്ചതുപോലെ അൽഹംദുലില്ലാഹ് ഇന്ന് ഇവിടെ നമ്മുടെ മഹത്തായ സ്ഥാപനത്തിന്റെ 35-ാം വാർഷികത്തിന് തുടക്കം കുറിക്കുകയാണ് ഈ സ്ഥാപനത്തെ കൂടുതൽ പരത്തി പറഞ്ഞ് നിങ്ങളോട് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് അഭിപ്രായമില്ല ശിരിയയിലെയും ഇതിന്റെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്ന നമ്മുടെ ഈ ശിരിയ പ്രദേശം സ്ഥിതി ചെയ്യുന്ന കർണാടകയോട് ചേർന്ന ഗഡി പ്രദേശമായതുകൊണ്ട് കർണാടകയിലെയും നിരവധി പാവപ്പെട്ട കുടുംബത്തിലെ ചെറിയ കുരുന്നുമക്കളെ ദത്തെടുത്തുകൊണ്ട് അവർക്ക് ധാർമ്മികവും ഭൗതികവുമായ രണ്ട് വിദ്യയും പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു വരികയാണ് ഈ മഹത്തായ സ്ഥാപനത്തിൽ നിന്ന് 100-ൽ പരം വിദ്യാർത്ഥികൾ ഇവിടെ താമസിച്ച് പഠിച്ചു വരുന്നുണ്ട് നിരവധി വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിൽ ഇന്ന് പഠിച്ച് അവർ പുറം ലോകത്ത് പോയി വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാവരും നിരന്തരമായി ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും ഈ സ്ഥാപനത്തിന്റെ സ്ഥിതിഗതികൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യയുടെ പുറം രാഷ്ട്രങ്ങളിൽ പോയിക്കൊണ്ട് വിവിധ മേഖലകളിലായി അവർ അൽഹംദുലില്ലാഹ് ഇന്ന് പ്രവർത്തിച്ചു വരികയാണ് മഹാനായ ഹാജാ തങ്ങൾ ഇന്ത്യയിലെ പാവങ്ങളുടെ അഭയകേന്ദ്രം ആയതുപോലെ തന്നെ ഹാജാ തങ്ങളുടെ പേരിൽ പ്രവർത്തിച്ചു വരുന്ന ലത്തീഫിയ ഇസ്ലാമിക് കോംപ്ലക്സ് എന്ന ഈ മഹത്തായ സ്ഥാപനവും ഇവിടെയും ഇതിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള 100-ക്കണക്കിന് പാവപ്പെട്ട കുടുംബങ്ങളുടെ ഒരു അഭയകേന്ദ്രമായി മാറിയിരിക്കുകയാണ് അൽഹംദുലില്ലാഹ് ആദരണീയരായ ഷെയ്ഖുന ഉസ്താദവർഗളുടെ
ധീരമായ നേതൃത്വത്തിലായിക്കൊണ്ട് ഈ മഹത്തായ സ്ഥാപനം സ്തുത്യർഹമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ, മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ നിങ്ങളെല്ലാവരുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് ആമുഖമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ സ്വാഗത പ്രഭാഷണം നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. നിരവധി പണ്ഡിതന്മാർ, സാദാത്തുക്കൾ നമ്മുടെ വേദിയിൽ ഉണ്ട്. ഇന്ന് ഈ മഹത്തായ ദിക്ർ ഹൽക്ക ഇവിടെ നടക്കുമ്പോൾ ഈ ദിക്ർ ഹൽക്കക്ക് നമുക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി നമ്മോട് നാം ക്ഷണിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങളോട് സന്തോഷം അറിയിച്ച, ഞാൻ നേതൃത്വം വഹിക്കാം, ഞാൻ വരാം എന്ന് പറഞ്ഞ നമ്മുടെ എല്ലാവരുടെയും എല്ലാമെല്ലാമായ ആദരണീയരായ ഷെയ്ഖുന ഉസ്താദവർഗളുടെ ശിഷ്യന്മാരിൽ പ്രമുഖനുമായ ഒന്നരായ ഷെയ്ഖുനയുടെ ശിഷ്യനാണ് എന്നതിൽ എപ്പോഴും അഭിമാനിക്കാറുള്ള കുമ്പോൽ തറവാട്ടിലെ കാർന്നവർ സയ്യിദ് കെ എസ് ആറ്റക്കോയ തങ്ങൾ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. മഹത്തായ ഈ സ്ഥാപനത്തിന്റെ 35-ാം വാർഷികം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് ആദരണീയരായ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദവർഗൾ, ഞാൻ ആ മഹത്തായ പരിപാടിയിൽ സംബന്ധിക്കും, ഞാൻ ഏത് പരിപാടിയിലാണ് വരേണ്ടത് എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷം അറിയിച്ചിരുന്നു. പക്ഷേ ആദരണീയരായ തങ്ങൾ ഉസ്താദവർഗൾ ഇന്ന് ഈ മഹത്തായ പരിപാടിയിൽ നമ്മളോടൊപ്പം പങ്കുവെക്കാനില്ല, നമുക്ക് നേതൃത്വം വഹിക്കാനില്ല. ബഹുമാനപ്പെട്ട കുമ്പോല തങ്ങൾ ഉസ്താദ് അവറുകൾ ഇപ്പോൾ ഹറം ഷെരീഫിലാണ് ഉള്ളത്, പരിശുദ്ധ മക്കയിലാണ് ഉള്ളത്. ഉംറ നിർവഹിക്കുവാനും സിയാറത്തിന് വേണ്ടിയും പെട്ടെന്ന് പോകേണ്ടി വന്നതുകൊണ്ട് പോയതാണ്. പെട്ടെന്ന് പോകേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട കുമ്പോല തറവാട് എന്ന് പറയുന്നത് നിരവധി കറാമത്തുകളെ കൊണ്ട് നമ്മുടെ തീരാത്ത പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണിച്ചുകൊണ്ട് ഒരു അഭയ കേന്ദ്രമായിരിക്കുകയാണ്. നമ്മുടെ ഏത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അതെല്ലാം നമുക്ക് ഇറക്കി വെക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിച്ച വലിയ ഒരു കുടുംബമാണ് ബഹുമാനപ്പെട്ട കുമ്പോൽ തറവാട് എന്നുള്ളത്. അല്ലാഹു അവിടുത്തെ ഇസ്സത്ത് എനിയും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഇപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് മുഖ്താർ തങ്ങൾ, ബഹുമാനപ്പെട്ട കെ എസ് ആറ്റക്കോയ തങ്ങളുടെ പ്രിയപ്പെട്ട മകനാണ്. ബഹുമാനപ്പെട്ടവരോട് എവിടെയാണ് വാപ്പ എന്ന് ചോദിച്ചപ്പോ ഉപ്പ ഉംറക്ക് പോയതാണെന്ന് പറഞ്ഞു, മക്കയിലാണ് ഉള്ളതെന്ന് പറഞ്ഞു. പോയതിന്റെ കാരണം വിവരിക്കുമ്പോൾ പറഞ്ഞു, കർണാടകയിലെ അങ്ങേയറ്റത്ത് ഉടുപ്പി ഡിസ്ട്രിക്റ്റിലെ കണ്ണങ്കാറി എന്ന് പറയുന്ന പ്രദേശത്തെ വലിയ ഒരു പണക്കാരൻ, ആ പണക്കാരന്റെ ഒരു മകൾക്ക് പുതിയാപ്പിള ശരിയാവാത്തതിന്റെ പേരിൽ എന്തെല്ലാം അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമോ അതെല്ലാം അദ്ദേഹം ആ അടവുകളൊക്കെ പയറ്റിയിട്ടും പരിഹാരം ഉണ്ടാകാതിരുന്നപ്പോൾ ബഹുമാനപ്പെട്ട കുമ്പോല തങ്ങളോട് വന്ന്, ബഹുമാനപ്പെട്ട ആറ്റക്കോയ തങ്ങളോട് വന്ന കാര്യം പറഞ്ഞപ്പോൾ മഹാനായ തങ്ങൾ ഉസ്താദ് അവറുകൾ ഒരു 10 രൂപ എടുത്ത് മന്ത്രിച്ച് ഇത് അവിടെ വെച്ചോ, ഇൻഷാല്ലാ നിങ്ങളുടെ മകൾക്ക് 15 ദിവസത്തിന്റെ ഉള്ളിൽ പുതിയാപ്പിള ശരിയാകും എന്ന് അറിയിച്ചു അത്രേ. ആ കൊടുത്ത അന്ന് തൊട്ട് 8 ദിവസം തികയുമ്പോഴേക്കും വലിയ ഒരു കോടീശ്വരനാണ് അദ്ദേഹം, സാധാരണക്കാരനല്ല, വലിയ ഒരു കോടീശ്വരന്റെ മകൾക്കാണ് പുതിയാപ്പിള അന്വേഷിച്ച് ശരിയാവാതെ വന്നത്. പണം ഇല്ലാത്തതിന്റെ പേരിലോ, പുതിയാപ്പിള സ്ത്രീധനം ആവശ്യപ്പെട്ടത് കൊടുക്കാൻ കഴിയാത്തതിന്റെ പേരിലോ, മകളുടെ സൗന്ദര്യക്കുറവിന്റെ പേരിലോ അല്ല പുതിയാപ്പിള ശരിയാവാതിരുന്നത്. പ്രിയപ്പെട്ടവരെ, ആ വലിയ കുടുംബത്തിന്റെ ആ മകളുടെ വിവാഹം ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് കൊടുത്ത ആ സാധനം എടുത്ത് 8 ദിവസമാകുമ്പോഴേക്കും നല്ല ഒരു കുടുംബത്തിൽ നിന്നും ഒരു അന്വേഷണം വരികയും അത് ശരിയാവുകയും ചെയ്തപ്പോൾ ആ മകളുടെ പിതാവ് തീരുമാനിച്ചു,
എന്റെ മകൾക്ക് പുതിയാപ്പുള ശരിയാക്കി തന്ന കുമ്പോല് തങ്ങൾ ആ തങ്ങൾ തന്നെ ആയിരിക്കണം എന്റെ മകളുടെ വിവാഹ നിക്കാഹും കഴിച്ചു കൊടുക്കേണ്ടത് അത് എവിടെയായാലും തങ്ങളെ കൂട്ടിക്കൊണ്ടുപോയിട്ടേ വിവാഹം നിക്കാഹ് കഴിക്കുകയുള്ളൂ എന്ന് അങ്ങനെ ആ കുടുംബത്തിന്റെ നിക്കാഹ് എവിടെയാണ് നടത്തേണ്ടത് എന്നതിന് അവർ സ്ഥലം കണ്ടുപിടിച്ചത് പരിശുദ്ധ ഹറം ഷെരീഫ് ആണ് ആ ഹറം ഷെരീഫിൽ ഒരു നിക്കാഹിന്റെ കാർമ്മികത്വത്തിന് നേതൃത്വം വഹിക്കാൻ വേണ്ടി ആ കുടുംബം പെട്ടെന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദവർഗളെ അങ്ങോട്ട് കൊണ്ടുപോയത് കൊണ്ടാണ് ഇന്നത്തെ പരിപാടിക്ക് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദവർഗൾ എത്താതിരുന്നത് ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് നമ്മളോട് പറഞ്ഞത് പേര് എന്റേത് തന്നെ ഞാൻ ഉള്ളതുപോലെ തന്നെ എന്റെ മകൻ സയ്യിദ് മുഖ്താർ തങ്ങൾ വന്നുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും സന്തോഷിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട കുമ്പോൾ തറവാട്ടിന്റെ ഇസ്സത്ത് അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ അവിടുത്തെ തണൽ അള്ളാഹു നമുക്കൊരുപാട് കാലം നീട്ടിത്തരുമാറാകട്ടെ അങ്ങനെ ബഹുമാനപ്പെട്ട കെ എസ് ആറ്റക്കോയ തങ്ങളുടെ അഭാവത്തിൽ ഈ മഹത്തായ സംരംഭത്തിന് ഉദ്ഘാടനം ചെയ്യുന്നതും പ്രാഥമിക പ്രഥമ നമ്മെ അനുഗ്രഹിച്ചതുമായ ബഹുമാനപ്പെട്ട സയ്യിദ് മുഖ്താർ തങ്ങളവർകൾ ബഹുമാനപ്പെട്ട തങ്ങളവർകൾക്ക് നമ്മുടെ സ്ഥാപനത്തിന്റെയും കൂടിയ നിങ്ങൾ എല്ലാവരുടെയും എല്ലാവിധ സന്തോഷവും സ്വാഗതവും ആശംസിക്കുന്നു അല്ലാഹു റബ്ബു സുബ്ഹാനഹു വതആല ദീനിന് നേതൃത്വം നൽകാൻ ദീർഘകാലം ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ മഹത്തായ സംരംഭം ഇൻഷാല്ലാ ഏതാനും സമയങ്ങൾ കഴിയുമ്പോ ഇവിടെ മാസാന്തം നടക്കുന്ന ദിക്റു ഹൽക നടക്കുകയാണ് ആ ദിക്റു ഹൽകക്ക് നമുക്ക് നേതൃത്വം നൽകുന്നത് അത് ആദരണീയരായ ശൈഖുനാഥ് വന്യരായ ഉസ്താദവർഗൾ തന്നെയാണ് അള്ളാഹു അവിടുത്തെ കാഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാസാന്തം നടക്കുന്ന ദിക്റു ഹൽക നിരവധി അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടാണ് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ദിക്റു ഹൽക ആദരണീയരായ ശൈഖുന ഉസ്താദവർഗളുടെ മഹനീയമായ നേതൃത്വത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട് അത് പറഞ്ഞ് പരത്തി ഞാൻ എന്റെ സ്വാഗത പ്രഭാഷണം നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ എന്തൊരു കാര്യം വെച്ചു പറഞ്ഞുവോ ഉസ്താദ് അത് മുന്നിൽ കരുതിക്കൊണ്ട് ദുആ ചെയ്തുവോ ആ ദുആ എല്ലാം സാക്ഷാത്കരിച്ചതിന്റെ ഒരുപാട് തെളിവുകൾ നമുക്ക് ഇവിടെ പറയാനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ സ്ഥാപനത്തിൽ നേരത്തെ പഠിച്ച് ഇപ്പോൾ പുറത്തുപോയി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രാഷ്ട്രങ്ങളിൽ പോയി വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ലത്തീഫിയയുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ലിക്കോസ് എന്ന പേരിൽ അവർ വാട്സപ്പിലൂടെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവർ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു സ്ഥാപന മേധാവികളുമായി അവർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ മഹത്തായ സ്ഥാപനത്തിന് ഒരുപാട് സഹായങ്ങൾ സഹകരണങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സ്ഥാപനത്തെ ഒന്ന് പെയിന്റ് കൊടുത്ത് വെളുപ്പിക്കണം എന്ന് ചിന്തിച്ചപ്പോൾ ഈ അതിന് വേണ്ടി വരുന്ന ചെലവ് ഞങ്ങൾ ഓർക്കുമ്പോൾ പേടിയായി കാരണം സ്ഥാപനം ഇന്നും ഭീമമായ ഒരു കടം നേരിട്ടുകൊണ്ടാണ് ഏറ്റെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ ഒരു തുക ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പിന് ചെലവുണ്ട് സ്ഥായിയായ വരുമാനം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളെപ്പോലെയുള്ള നല്ലവരായ മുഅ്മിനീങ്ങളുടെയും സഹോദരിമാരുടെയും സഹായ സഹകരണം കൊണ്ടാണ് ഈ നിരക്ക് ഈ സ്ഥാപനം മുന്നോട്ട് നീങ്ങുന്നത് അതിന്റെ ഇടയിൽ ഭീമമായ ഒരു തുക ഏറ്റെടുത്തുകൊണ്ട് ഈ സ്ഥാപനത്തിന് പെയിന്റ് കൊടുക്കണമെന്ന് ചിന്തിച്ചാൽ ഒരിക്കലും ഇന്ന് സ്ഥാപനം നയിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കൾക്ക് ഒരിക്കലും സാധ്യമുള്ള കാര്യമല്ല ഉടൻ തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ലിക്കോസ് ഗ്രൂപ്പിൽ ഈ സംരംഭം അറിയിച്ചപ്പോൾ നമുക്കിങ്ങനെ ഒരു ആവശ്യമുണ്ട് നിങ്ങളാൽ അത് സാധിക്കണം എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ അവരുടെ സ്വന്തം കുടുംബത്തിന്റെ സ്വന്തം കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് പോലെ ലത്തീഫിയുടെ കാര്യം നാം അല്ലാതെ പിന്നെ ആരാണ് ഏറ്റെടുക്കേണ്ടത് നാം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് 3-4 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ആ
മഹത്തായ സംരംഭം ഈ സ്ഥാപനത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥികൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്കത് സാധിപ്പിച്ചു തന്നിരിക്കുകയാണ്. പകരം അവർക്ക് കൊടുക്കാനുള്ളത് ആദരണീയരായ സാധാത്തുക്കളുടെയും പണ്ഡിതന്മാരുടെയും പ്രത്യേകിച്ചും മന്യരായ ഷെയ്ഖുന ഉസ്താദവർഗളുടെയും ദുആ മാത്രമാണ്. അള്ളാഹു ഈ സംരംഭത്തിന് സഹായിച്ച സഹകരിച്ച എല്ലാ സഹായ സഹകരണങ്ങളും കബൂല് ചെയ്യുമാറാകട്ടെ. പകരം അള്ളാഹു അവരുടെ സമ്പത്തിലും ജീവിതത്തിലും ധാരാളം ബറക്കത്ത് ചെയ്തു കൊടുക്കുമാറാകട്ടെ എന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഈ ക്യാമ്പസിന്റെ ഉള്ളിൽ ഒന്ന് പ്രകാശിച്ച് കാണണം. അവിടെയും ഇവിടെയും ഒന്നും രണ്ടും ലൈറ്റുകൾ ഇട്ടാൽ നൂറിൽ പരം വരുന്ന വിദ്യാർത്ഥികൾക്ക് രാത്രി സമയത്ത് പുറത്തിറങ്ങാൻ പ്രയാസമാണെന്ന് മനസ്സിലാക്കി ഈ ക്യാമ്പസ് മുഴുവനും ഒന്ന് പ്രകാശിച്ച് കാണണം. അതിന് എപ്പോഴും ഇവിടെ കത്തുന്ന ലൈറ്റ് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിനെ സഹായിക്കുന്ന സഹകരിക്കുന്ന സഹകാരികൾ വിദേശ രാഷ്ട്രങ്ങളിൽ നിരവധിയുണ്ട്. ആ കൂട്ടത്തിൽ ഷാർജയിൽ പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ ലത്തീഫിയ കമ്മിറ്റിയിലുള്ള പ്രവർത്തകന്മാരോട് അത് അറിയിച്ചപ്പോൾ ഭീമമായ ഒരു തുക അവർ ഏറ്റെടുത്തുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ക്യാമ്പസിന്റെ ചുറ്റുഭാഗത്തും വലിയ ലൈറ്റ് സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞു. അത് ഷാർജയിലുള്ള ലത്തീഫിയുടെ പ്രവർത്തകന്മാരുടെ സഹായം കൊണ്ടാണ് സാധിച്ചിട്ടുള്ളത്. അള്ളാഹു അവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഈ സ്ഥാപനത്തിനെ സഹായിക്കുന്നവർ യു എയുടെ വിവിധങ്ങളായ ദിക്കുകളിലുണ്ട്. സൗദി അറേബ്യയിലുണ്ട്, ഖത്തറിലുണ്ട്, ഒമാനിലുണ്ട്, സിംഗപ്പൂരിലുണ്ട്, മലേഷ്യയിലുണ്ട്, കുവൈത്തിലുണ്ട്, ബഹ്റൈനിലുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ അറബ് രാഷ്ട്രങ്ങളിലും നമ്മുടെ ഇന്ത്യയുടെ വിവിധങ്ങളായ ഭാഗങ്ങളിലും ഈ മഹത്തായ സ്ഥാപനത്തിന്റെ പ്രചരണമേറ്റെടുത്തുകൊണ്ട് സഹായിക്കുന്ന സഹകരിക്കുന്ന ഒട്ടനവധി സഹകാരികളുണ്ട്. അവരോടൊക്കെയും നമുക്ക് പറയാനുള്ളത് ഇവിടെ നടക്കുന്ന ദിക്ർ ഹൽക്കയിലും ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുഖേനയും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യും എന്നുള്ളതാണ്. ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവർക്ക് എല്ലാവർക്കും വേണ്ടിയും നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഈ മഹത്തായ സംരംഭം, ഈ സംരംഭത്തിൽ ഇവിടെ ഇന്ന് മുഖ്യപ്രഭാഷണം നടത്തുന്നത് കർണാടക സ്റ്റേറ്റ് സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ, നമ്മുടെ എല്ലാവരുടെയും സുപരിചിതൻ, ബഹുമാനപ്പെട്ട മൗലാന കെ പി ഹുസൈൻ സാദി, കെ സി റോഡ് ഉസ്താദി എന്ന പേരിൽ അറിയപ്പെടുന്ന ആദരണീയരായ ഉസ്താദ് അവർകളാണ്. കർണാടകയിൽ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി എസ് വൈ എസിലൂടെ ശക്തമായ നേതൃത്വം നമുക്ക് നൽകിക്കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അവിടുത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥന ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾക്ക് സ്വാഗതമായി ആശംസിക്കുകയാണ്. അതുപോലെ ഈ മഹത്തായ വേദിയിൽ വിശിഷ്ട അതിഥി എത്തിയ കർണാടക സംസ്ഥാന എസ് വൈ എസിന്റെ സെക്രട്ടറിമാരിൽ ഒരാളായ പ്രഗത്ഭ പ്രാസംഗികൻ, ചിന്തകൻ, എഴുത്തുകാരൻ ഇന്ന് നമ്മുടെ ഇടയിൽ എന്ന് മാത്രമല്ല നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആദരണീയരായ ഷെയ്ഖുനയുടെ സംഭാവനകളിൽ എടുത്തു പറയേണ്ട ഒരു സംഭാവന ബഹുമാനപ്പെട്ട അബ്ദുറഷീദ് സൈനി കാമിൽ സഖാഫി, യുവ പണ്ഡിതനാണ്. എല്ലാ പണ്ഡിതന്മാരും സാദാത്തുക്കളുമായി അഭേദ്യമായ ബന്ധം സൃഷ്ടിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ധീരമായി പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ്. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ഹിമ്മത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആ ഈ മഹത്തായ സംരംഭത്തിന് ബഹുമാനപ്പെട്ട സൈനി ഉസ്താദ് അവർക്ക് സ്വാഗതമായി ആശംസിക്കുകയാണ്. ഈ മഹത്തായ സംരംഭത്തിൽ നിരവധി പണ്ഡിതന്മാരുണ്ട്. ആദരണീയരായ ഷെയ്ഖുന ഉസ്താദ് അവർകളെ ശിഷ്യന്മാരെ ഒരു ചിറലിൽ കോർത്ത മണികളെ പോലെ അണിനിരത്തുന്ന ഒരു മഹത്തായ വേദിയുണ്ട്, മജ്ലിസ് ഖിദ്മത്തുൽ ഉലമ. അതിന്റെ തുടക്കം തൊട്ട് ഇന്ന് വരെ അതിന്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മെ നയിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഫൈദി, അതുപോലെ തന്നെ വളയം ഖതീബ് ഫഖ്റുദ്ദീൻ സഖാഫി ഉസ്താദ്, നമ്മുടെ സ്ഥാപനത്തിന്റെ മുദരിസന്മാരിൽ ഒരാളായ ഷാഫി ഫൈദി ഉസ്താദ് മൊഗരാല്, അതുപോലെ തന്നെ സ്ഥാപനത്തിന്റെ ട്രഷറർ അടുക്കം ഹനീഫ് ഹാജി തുടങ്ങിയ നേതാക്കളൊക്കെ നമ്മുടെ വേദിയിലുണ്ട്.
എല്ലാവർക്കും ഈ സ്ഥാപനത്തിന്റെ സന്തോഷവും സ്വാഗതവും ആശംസിക്കുകയാണ്. സദസ്സിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, സ്ഥാപനത്തിന്റെ സഹകാരികളോട്, വിശിഷ്യ നമ്മുടെ മദ്രസയുടെ സ്ഥാപനത്തിന്റെ ബാക്ക് സൈഡിൽ പ്രത്യേകം സ്ത്രീകൾക്ക് സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തെ നല്ലവരായ ഉമ്മമാർ, സഹോദരിമാർ ഈ സ്ഥാപനവുമായി എപ്പോഴും ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. സ്ഥാപനത്തിന്റെ ഉസ്താദുമാർക്കും സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നവർക്കും ഭക്ഷണവും അല്ലാത്തതുമായ സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ട് സഹായിക്കുന്ന ഉമ്മമാർ, സഹോദരിമാർ, അള്ളാഹു അവർക്ക് ബറക്കത്ത് നൽകുമാറാകട്ടെ. എല്ലാവർക്കും ഈ മഹത്തായ സ്ഥാപനത്തിന്റെ 35-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ സന്തോഷവും സ്വാഗതവും ആശംസിക്കുന്നതോടൊപ്പം ഒരു കാര്യം അറിയിക്കുന്നു. ഈ ക്യാമ്പസിന്റെ പുറത്ത്, കുറച്ച് അപ്പുറത്ത് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഒരു ബ്രാഞ്ച് ആയിക്കൊണ്ട്, അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ ഒരു അംഗമായിക്കൊണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇംഗ്ലീഷ് മീഡിയത്തിന് വേണ്ടി പ്രത്യേകമായ ഒരു കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ പണി നമുക്ക് ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പസിന്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് അതിനെ അവിടെയുള്ള ബിൽഡിംഗിലേക്ക് മാറ്റണമെന്ന് നിർബന്ധം ഉണ്ട്. സാമ്പത്തികമായ തടസ്സമാണ്, പ്രയാസമാണ് നമ്മെ അതിനെ നിന്നും തടഞ്ഞു നിർത്തിയിട്ടുള്ളത്. ഇൻഷാല്ലാ ഈ 35-ാം വാർഷികം ഇന്ന് തുടങ്ങിയിട്ട് 14-ാം തീയതിയിൽ ഇവിടെ അവസാനിക്കുമ്പോൾ, ആ അവസാനിക്കുന്നതിന്റെ ഇടയിലുള്ള 6 നാളുകളിലായി ആ മഹത്തായിരിക്കുന്ന ബിൽഡിംഗിന്റെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഒരു അവസരം നാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വലിയ ഒരു തുക നമുക്ക് അതിന് ചെലവുണ്ട്. 1000ഓ 1,00,000ഓ ആരോടും ഞങ്ങൾ ചോദിക്കുന്നില്ല. ഇവിടെയുള്ള നേതാക്കളും പ്രവർത്തകന്മാരും ഒക്കെ ഒരുമിച്ച് കൂടി ഇരുന്ന് ആലോചിച്ചപ്പോൾ 2500 ചാക്ക് സിമെന്റിന്റെ പണം നമ്മുടെ കയ്യിൽ ഇപ്പോൾ കിട്ടിയാൽ തൽക്കാലം നമുക്ക് ആ ബിൽഡിംഗിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിയും എന്ന് ഞങ്ങൾ കണക്ക് കൂട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട സയ്യിദ് മുഖ്താർ തങ്ങളവറുകൾ ഈ വേദിയിൽ അതിന് തുടക്കം കുറിക്കുകയാണ്. കൂടിയ സഹോദരന്മാർ, ഉമ്മമാർ, പെങ്ങന്മാർ, നിങ്ങൾക്ക് 5 ചാക്ക്, 10 ചാക്ക്, 25 ചാക്ക് ഇങ്ങനെ ഈ സംരംഭത്തിന് തന്നുകൊണ്ട് സഹായിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് 2500 ചാക്ക് സിമെന്റ് സമാഹരിക്കാൻ കഴിയും. അതിന്റെ തുക ഗഡുക്കളായിട്ടോ ഒറ്റയടിയായിട്ടോ നിങ്ങൾ ഞങ്ങളെ എത്തിക്കുകയാണെങ്കിൽ, തന്ന് സഹായിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ബിൽഡിംഗിന്റെ പണി പെട്ടെന്ന് പൂർത്തിയാക്കി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സൗകര്യപ്രദമായിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമുക്ക് മാറ്റാൻ കഴിയും എന്നും കൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട സയ്യിദ് മുഖ്താർ തങ്ങൾ അതിന് ഇവിടെ തുടക്കം കുറിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും സഹായിക്കുകയും സഹകരിക്കുകയും വേണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പരിപാടി വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച, സഹായിച്ച, സഹകരിച്ച ഒട്ടനവധി ആളുകളുണ്ട്. ശിരിയ കുന്നിലുള്ള പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളാകുന്ന യുവാക്കൾ, വിദ്യാർത്ഥികൾ നാളുകളായി ഉറക്കമൊഴിഞ്ഞുകൊണ്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സ്ഥാപനത്തിന്റെ പ്രചരണം ഏറ്റെടുത്തുകൊണ്ട്. സ്വാഗതങ്ങൾ ആശംസിക്കുവാൻ വാക്കുകളില്ല. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല അവർ ഏറ്റെടുത്ത് നിർവഹിച്ചതായിരിക്കുന്ന എല്ലാ സേവനങ്ങളും അല്ലാഹു കബൂലു ചെയ്യുമാറാകട്ടെ. ഒരു ദിവസത്തിന്റെ ഒരു മിനിറ്റ് പോലും ചെവിയിൽ നിന്ന് ഫോൺ എടുക്കാതെ നമ്മുടെ സ്വാഗത സംഘത്തിന്റെ കൺവീനർ പ്രഗത്ഭനായ പണ്ഡിതൻ ഷാഫി സഅദി ശിരിയ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അവരോടൊപ്പം മറ്റു എല്ലാവരും വളരെയേറെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭത്തിന്റെ പ്രചരണവും വിജയത്തിനും വേണ്ടി പ്രവർത്തിച്ചവരാണ്. സ്വാഗതങ്ങൾ ആശംസിക്കുവാൻ വാക്കുകളില്ല.
ആദരണീയരായ ശൈഖുന ഉസ്താദവർഗളുടെ പ്രിയപ്പെട്ട മകൻ അബൂബക്കറും അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ നിസാമി ഉസ്താദും ഒക്കെ നമ്മളോടൊപ്പമുണ്ട്. ഓരോരുത്തരുടെയും പ്രത്യേക പേരുകൾ പറഞ്ഞുകൊണ്ട് സമയം നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും സഹകാരികൾക്കും സഹായികൾക്കും ഒറ്റവാക്കിന് സ്വാഗതം ആശംസിച്ചുകൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ പരിപാടി വൻ വിജയത്തിലാക്കി തരുമാറാകട്ടെ എന്ന ദുആ ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ മഹത്തായ സംരംഭം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എല്ലാവിധ ബഹുമാന ആദരവോടെ സയ്യിദ് മുഖ്താർ തങ്ങൾ അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ വേദിയിൽ ഈ സ്ഥാപനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന, വേണ്ടുന്ന സമയങ്ങളിൽ വേണ്ടുന്ന മാർഗ നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന കാസർഗോഡ് ജില്ലാ സുന്നി യുവജന സംഘത്തിന്റെ പുതിയ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത ബഹുമാനപ്പെട്ട പാത്തൂർ മുഹമ്മദ് സഖാഫി ഉസ്താദ് അവരുണ്ട്. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നേതൃത്വം വഹിക്കാൻ ദീർഘകാലം ഉള്ള ആഫിയത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആ മാനേജർ ഉസ്താദ് അവർക്കും സ്വാഗതമായി ആശംസിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.